हाई सूहत वीडियो एल स्वागत इन्ले मा ऐसी पत् पन् मणिकूर मा तुंगी नोतमर एंजोय मा न कम कुरे दस नई अच्छे उपाड़ निकाय मा आय शस्वदिक अब नाम पाड़े पवे आर पोकल पाड़ वेलो इलेल नाम पोतमर कोवे ना कुट इवे टापरल कटी कुटन कुट ना शरीर कुटे नोक इनिवर पवर वि कुट कुटी पू कुटने कोई उन्ना कुटने नाम षेडि निर्ती बाकी पोतमर पुत पोतमर इकोके फ्रेंड्स नमुक पाड़े ओके सूहत अगर नाम पाड़े भयंकर वेल ना वयल तोड़ल वेल निर्यकर वेलिवे पड़े पड़े इे इे वेल कड़ी ओड़े नी रे कुणा एं या मेरी रे तोटी कुण कट कई आ भागते अवड़े कटिड़ी अतिशक्त मेपे पाड़ वे कैट मे इोले निका कईपोल पाड़ वेल कैरू पोतमर हापी आई सैड रू पोतरे कटील चाल शुरू कारण इन्ले वैन तुंग माया रे समय मणी न मा पे तोर तोर पर पक्षे मा तोरा नाम आ मर को पुलमा मा विषय कयल अीटी माष्ट वे नि भागत वे कूटे लव एरी वेलो सूहत अवड़े आ पाड़ वे नि अवड़े रुत वरावर तुला भागतवर कौर करपोच आलाना वे निवि ए कुछ दस वेल
മഴ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കൊച്ചിയൊക്കെ എന്തായാലും രാവിലെ ജോലി തുടങ്ങിയിട്ടുണ്ട്. അവൻ പുല്ല് കഴിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെ കുട്ടൻ വീട്ടിൽ നിൽക്കുകയാണ്. ഇവന്മാരെ കൊണ്ട് വന്നപ്പോഴത്തേക്ക് കുട്ടൻ ഭയങ്കര വിളിയാണ്. ഇനി അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പോയി അടുത്ത് പോയി നിന്ന് തടവി തടവിയൊക്കെ നിൽക്കണം, കുറേ നേരം കഴിയണം ഇനി ആ വിളിയൊക്കെ മാറണമെങ്കിൽ. ഇനിയിപ്പോൾ മഴയാണ്ട് അവനെ പുറത്തിറക്കാനും പറ്റത്തില്ല. അതാണ് ഈ ആടായാലും പശുവായാലും കുട്ടനായാലും ഉള്ള കുഴപ്പം, കളക്കുട്ടിയായാലും ഉള്ള കുഴപ്പം. നമുക്കധികം മഴ നനയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ കുറേ ആടുണ്ടായിരുന്നു, ഒരു 10-12 ആടുണ്ടായിരുന്നു. അതിനെയൊക്കെ കൊടുത്തത് കൊണ്ടാണ് ഷെഡും കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് വേണം. അങ്ങനെയുള്ള പശുവായാലും ആടായാലും വളർത്തുമ്പോൾ. അപ്പോൾ പോത്തന്മാരാകുമ്പോഴത്തേക്ക് മഴയായാലും വെയിലായാലും വിഷയമില്ല. പിന്നെ വെയിലുള്ള ടൈമുകളിൽ ഇത്തിരി വെള്ളമുള്ള ഭാഗത്ത് കെട്ടിക്കഴിഞ്ഞാൽ അവർ വെള്ളത്തിൽ കിടന്നോളും. അപ്പോൾ നമ്മളെ ഈ എന്തായാലും ഈ കാണുന്ന പാടങ്ങളൊന്നും അധികം വെള്ളം പറ്റുന്ന സ്ഥലങ്ങളില്ല. അങ്ങ് ഇപ്പോൾ അതൂ അവരെ കെട്ടുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് ടൈമും ഏത് ഉണക്കത്തും വെള്ളമുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ മാത്രമേ പറ്റത്തുള്ളു. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം വെള്ളമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു 10-12 പോത്തൊക്കെ ഉണ്ടെങ്കിലും ഉണക്ക് സമയങ്ങളിൽ പുല്ല് അത്യാവശ്യം കിട്ടും. ഭയങ്കരമായിട്ട് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം അവർക്ക് കഴിക്കാനുള്ള കിട്ടും. കാരണം ഇനിയിപ്പം 2-3 സുഹൃത്തുക്കൾ മേടിക്കാണ്ട് ഞാൻ അവരെ പോത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ്. അപ്പോഴത്തേക്ക് അവരെ പോത്തെല്ലാം വിറ്റ് പോയി പെരുന്നാളിന്. അപ്പോൾ അവർ പറയുന്ന ഇനിയിപ്പോൾ 2 മാസം കൂടെ കഴിഞ്ഞേ വാങ്ങുന്നുള്ളൂ. ഈ തീറ്റ ചിലവിന് ഇപ്പോഴേ വാങ്ങി 8 മാസം തീറ്റ കൊടുക്കുന്ന ഭയങ്കര ചിലവാണ്. അതുകൊണ്ട് പെരുന്നാളിനൊരു 3-4 മാസം ഉള്ളപ്പോഴത്തേക്ക് 2-3 മാസം ഉള്ളപ്പോഴത്തേക്ക് വാങ്ങിയിട്ട് നല്ല രീതിക്ക് തീറ്റ കൊടുത്താൽ അപ്പോൾ അത്രയും നാളത്തെ തീറ്റ കൊടുത്താൽ മതിയല്ലോ എന്നാണ് അവർ പറയുന്നത്. കാരണം അത് അതേപോലെയാണ് ഇപ്പോഴത്തെ തീറ്റ ചിലവ്. കാരണം പരുത്തിപ്പിണ്ണാക്ക് ഒരു ചാക്ക് 1950 രൂപയായി 50 കിലോയുടെ. ഗോതമ്പ് തവിട് 1100 രൂപയായി. 1300 പോയതാണ്. അതിപ്പോൾ ഇത്തിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ചക്ക സീസണും കഴിഞ്ഞിട്ടുണ്ട്. ചക്ക ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് കൈത്തീറ്റ ഇത്തിരി കുറച്ചിട്ട് ചക്ക തോനെ കൊടുക്കാൻ വരുന്നു. അപ്പോൾ ചക്ക സീസൺ കഴിഞ്ഞു പോയി. അതുകൊണ്ട് അതും പറ്റത്തില്ല. മഴ കൂടിക്കൂടി വരുന്നില്ല. വെള്ളം മിക്കവാറും വൈകുന്നേരം വരുമ്പോഴത്തേക്ക് തോട് നിറയുമെന്ന് തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ നാം വരെ തോട്ടിറക്കി കുളിപ്പിപ്പ് നടക്കത്തില്ല. കരയെ നിർത്തി തുളി കളയാനേ പറ്റുള്ളൂ. ഞാനിന്ന് കുടയും പിടിച്ച് ഇവിടെ നിൽക്കുകയാണ്. വൈഫും അനുജത്തിയും കൂടെയാണ് പോത്തിനെ കെട്ടുന്നത് ഇപ്പോൾ. എന്തായാലും പാടത്തൊക്കെ ആവശ്യം പോലെ പുല്ലും കാര്യങ്ങളൊക്കെ ആയി. ഓ അവിടെ കെട്ട്.
അപ്പോൾ ഇപ്പോ മോറ കയറി ഇട്ടപ്പോഴത്തേക്ക് വലിയ പിടിയൊന്നുമില്ല കേട്ടോ. ഓട്ടവും ചാട്ടവും അങ്ങനെ ആ വല്ല വല്ലപ്പൂടിയൊക്കെ ഒരടി കൊടുക്കണം, എന്നാലേ അമ്മാര് ശരിയാവത്തുള്ളൂ അല്ലേ. മറ്റേ മോറ ഇടുന്നുമ്പോ അവന് ഒരു കറക്കോ ഒരു ചാട്ടമോ ഒക്കെ ആയിരുന്നു, ഇപ്പൊ പിന്നെ അതൊക്കെ അങ്ങ് മാറി. അങ്ങനെ അവർക്ക് മഴയൊന്നും വിഷയമില്ല കൂട്ടുകാരെ, അവരങ്ങനെ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇതേപോലുള്ള സമയമാണ് അവർക്ക് കൂടുതൽ ഹാപ്പി, കാരണം പുല്ലും കഴിക്കാം, ചൂട് അധികമില്ല, മഴ, അവരുടെ ശരീരമൊക്കെ നല്ല രീതിക്ക് തണുത്ത് സെറ്റപ്പാകും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കനോളം അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പോത്തുംകുട്ടന്മാരുടെ വീഡിയോസുകളെല്ലാം അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കെ ബൈ.